നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ചൂടിൽ നിന്നും ചോർച്ചയിൽ നിന്നും പരിപൂർണ സംരക്ഷണം നൽകാൻ കഴിയുന്ന എല്ലാവിധ വാട്ടർ പ്രൂഫിംഗ് കമ്പനികളുടെ മെറ്റീരിയൽസുമായി സ്പാസ്കോയുടെ ഷോറൂം എടപ്പാളിലും കോട്ടയ്ക്കലിലും. ചാലിശ്ശേരി പഞ്ചായത്തിലെ ഭവന നിർമ്മാണ പുക തട്ടിപ്പ്, പണം കൈക്കലാക്കിയെന്ന് തെളിയുന്ന ഉദ്യോഗസ്ഥന്റെ ശബ്ദ സംഭാഷണം പുറത്ത്, നടപടി ആവശ്യപ്പെട്ട പട്ടികജാതി ക്ഷേമ സമിതിയും രംഗത്ത്. പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രിയുടെ സ്വന്തം ജില്ലയിലാണ് വ്യാപകമായുള്ള പരാതികൾ ഉയർന്നു വന്നിരിക്കുന്നത്. പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രിയുടെ സ്വന്തം ജില്ലയിലാണ് വ്യാപകമായുള്ള പരാതികൾ ഉയർന്നു വന്നിരിക്കുന്നത്. ലൈഫ് മിഷൻ പദ്ധതിയുടെ മറവിൽ നിർധനരായ നിരവധി കുടുംബങ്ങൾക്ക് മുൻ വിഇഒ ആയിരുന്ന ഉദ്യോഗസ്ഥൻ നേരിട്ട് തന്നെ ഇടപെട്ട് വീടുപണി പൂർത്തീകരിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നു പണം കൈക്കലാക്കിയത്. ഇതോടെ വീടുപണി എങ്ങുമെത്താതെ ദുരിതത്തിലാണ് കുടുംബങ്ങൾ. തെളിവുകൾ ഒന്നും തന്നെയില്ലെന്ന കാരണത്താൽ പരാതിപ്പെട്ടിട്ടും കാര്യമായ പുരോഗതി അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലെന്നാണ് കുടുംബങ്ങളുടെ പ്രതികരണം. എന്നാൽ വിഇഒയെ കഴിഞ്ഞ ദിവസം ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ കരാറുകാരനായ ദിനേശനെ കൊണ്ട് പണി പൂർത്തിയാക്കാമെന്നും അല്ലെങ്കിൽ പണം തിരിച്ച് അക്കൗണ്ടിലേക്ക് ഇടാമെന്നും ഉദ്യോഗസ്ഥൻ തട്ടിപ്പിനിരയായ പട്ടിശ്ശേരി പുരണ്ടേക്കാട് വീട്ടിൽ സുബ്രഹ്മണ്യനോട് സംസാരിക്കുന്ന ശബ്ദ സംഭാഷണം പുറത്തു വന്നിരിക്കുന്നത്. അല്ല, എന്താണ് ഇപ്പൊ നമ്മളെ വീടിന്റെ കാര്യം നിങ്ങൾ ചെയ്യണം? എന്റെ അക്കൗണ്ടിൽ കിട്ടുക, നിങ്ങൾ ഇത് പൂർത്തീകരിച്ചു തരാം. നിങ്ങൾ ഇത് ആദ്യം നിങ്ങൾ പൂർത്തീകരിച്ചു തരാന്ന് പറഞ്ഞാലും. അല്ല, ഇങ്ങനെ ഞാൻ ചെയ്യണ്ട പറഞ്ഞിട്ടില്ല, നീ ചെയ്യുന്നു പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്. ചെയ്യാന്ന് പറഞ്ഞ നിങ്ങള് ഇങ്ങനെ പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ചെയ്യിപ്പിക്കാം, കുഴപ്പമില്ല. നിങ്ങൾക്ക് നീ ചെയ്യണമെങ്കിൽ വേണ്ട, എന്നിട്ട് നമ്മള് ആളെ പറഞ്ഞ ആളെ തന്നെ ചെയ്യിപ്പിക്കാം, അങ്ങോട്ട് ചെയ്യിപ്പിക്കാം, ദിനേശനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. പൈസ ബാക്കി എത്ര പൈസ ഉണ്ട് നിനക്ക് അവിടെ നിന്ന് കിട്ടാൻ? എനിക്ക് അവിടെ നിന്ന് കിട്ടാനുള്ള കാശിന്റെ നിന്റെ കിട്ടാനുള്ള കാശിന് അവര് അതൊന്നും പറയണില്ല. നിങ്ങൾ അവിടെ നിന്ന് പറയണ പോലല്ല, കാരണം ഇക്ക് അവർ ഇന്നെ വന്നിട്ട് നിര ഒരു കാര്യം ചെയ്യും. നമുക്ക് എന്നെ കൂടെ പോവാം, നമ്മളൊറ്റയ്ക്ക് പോകണം, നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും നീ കൂടെ പോവാം. എന്നവരും അടുത്താഴ്ച പോവാ നമുക്ക്. മറ്റേ ഇള കണ്ടാം, ഒന്നാമത്തെ സ്പേസും രണ്ടാം ഘട്ടം ഒന്നാം ഘട്ടം ഒക്കെ ഇതൊക്കെ ഞാൻ പറഞ്ഞേക്കേ. ഇത് ഒന്നായിട്ട് രണ്ടാം ഘട്ടം ഒക്കെ കഴിഞ്ഞല്ലോ, നാലാം ഘട്ടം കഴിഞ്ഞ പൂർത്തീകരിച്ചില്ല. അവര് പറഞ്ഞത് ആ സാറിന്റെ കാര്യം ഇവിടെ പറയണ്ട, അയാള് റിട്ടയർ ആയി പോയില്ല എന്നാലും പറഞ്ഞു. അവരെന്നോട് പറഞ്ഞത് അവിടുത്തെ ആൾമാർ ഞാൻ പിക്ക് അവരുടെ പേരും കാര്യങ്ങളൊക്കെ ബ്ലോക്കിൽ പോയപ്പോ അവര് എന്നോട് പറഞ്ഞാളെ പേര് പറയും. അയാള് കഷണ്ടി ഒക്കെ ആയിട്ടുള്ള ആൾ തന്നെയാണ്. പക്ഷെ എന്താ പേര്? അയാള് പറഞ്ഞത് നീ കേക്കണ്ട, അയാളല്ല ഹൗസിംഗ്. അയാൾ പറഞ്ഞ കേൾക്കണ്ട, ഞാൻ ചെയ്യും. അതെ, ഹൗസിംഗ് ഓഫീസ് തൊട്ടപ്പുറത്ത് വന്നിട്ടുണ്ട്, പുതിയ ആള് വന്നിട്ടുണ്ട്, അയാൾ അയാളോട് സംസാരിച്ചാൽ മതി. എങ്ങനെ ആയാലും വേണ്ട, അതിന്റെ കാര്യങ്ങൾ കേട്ടിരിക്കുന്നത് ഞാൻ. എന്താണെങ്കിലും ഈ മാസം വിട്ടു പോകണില്ലേ കേട്ടോ, ഈ മാസം നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ വകുപ്പ് ഓഫീസിൽ പുതിയ ആൾ വന്നിട്ടുണ്ടെന്നും അയാളെ കണ്ടാൽ എല്ലാം ശരിയാക്കാമെന്നുള്ള ഫോൺ സംഭാഷണവുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആയതിനാൽ കൂടുതൽ പേർ തട്ടിപ്പ് സംഘത്തിൽ ഉണ്ടായേക്കാമെന്നുള്ള സംശയവും കൂടുതലാണ്. പാവപ്പെട്ട പട്ടികജാതി കുടുംബങ്ങളുടെ ഭവന നിർമ്മാണ തുക അട്ടിമറിച്ചതിൽ ഗൂഢസംഘം തന്നെ ഇതിന് പിന്നിലുണ്ടെന്ന് പി കെ എസ് ജില്ലാ പ്രസിഡന്റും മുൻ MLA ടി പി കുഞ്ഞുണ്ണി പ്രതികരിച്ചു. തീർച്ചയായും ഈ വിഷയം സർക്കാരിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും ആരാണ് ഇതിൽ ഉത്തരവാദികളെങ്കിൽ അവരുടെ പേരിൽ കർശനമായ നടപടി സ്വീകരിക്കാനാവശ്യമായ ഒരു ഇടപെടൽ ഒരു മുൻ MLA ജനപ്രതിനിധി എന്ന നിലക്ക് എൻ്റെ ഭാഗത്തുണ്ടാകും. തീർച്ചയായും അത് ഒരാൾക്ക് മാത്രം നടത്താൻ പറ്റാവുന്ന ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതുകൊണ്ട് അതിൽ പക്ഷേ ഭരണസമിതിയിലുള്ള ആളുകളുടെ അടക്കം ചിലപ്പോൾ പിന്തുണ ഉണ്ടായിരിക്കണം. കാരണം ഇപ്പോൾ പഴയതുപോലെയല്ല, ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണെങ്കിലും ബന്ധപ്പെട്ട സ്റ്റാൻഡിങ് കമ്മിറ്റികളാണെങ്കിലും അവരുടെയൊക്കെ ഒരു ഇടപെടൽ ഇത്തരം കാര്യങ്ങളുണ്ട് ഉണ്ടെന്ന്. അപ്പോൾ അവരാരും അറിയാതെ ഒരു ഉദ്യോഗസ്ഥൻ മാത്രം ഇത്തരത്തിലുള്ള അഴിമതിയോ തട്ടിപ്പോ നടത്താൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. ചാലിശ്ശേരി പഞ്ചായത്തിലെ നിരവധി പട്ടികജാതി കുടുംബങ്ങളുടെ ഭവന നിർമ്മാണ തുക മുൻ വിഇഒ ആയിരുന്ന ഉദ്യോഗസ്ഥൻ കബളിപ്പിച്ചെന്ന പരാതിയിൽ NCV ന്യൂസ് നടത്തിയ അന്വേഷണത്തിൽ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ 10 പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ. NCV ന്യൂസ്, തൃത്താല.